Assalamualaikum, welcome back to my channel. Ellavarkku ende channel like swagatham. Appo njan ivide undakkan povunnathu choco chips butter cookies aanu undakkan povunnathu. Kuttikalkkokke bayangara ishtapetta crispy and crunchy choco chips aanu cookies aanu undakkunnathu. Appo ingane undakkana namukku video lote povaam. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മൈദമാവ്, പിന്നെ വേണ്ടത് കുറച്ച് ബേക്കിംഗ് പൗഡർ, പിന്നെ വേണ്ട നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചോക്കോ ചിപ്സ്, പിന്നെ ബട്ടർ. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ഞാൻ 1 മണിക്കൂർ മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചു. പിന്നെ വേണ്ടത് ഒരു മുട്ട, ഇതും റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ്. ഇനി നമുക്കൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് ബട്ടർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. പഞ്ചസാര പൊടിക്കാതെ ചേർക്കുന്നതുകൊണ്ട് നമ്മളെപ്പോഴും ബട്ടറും പഞ്ചസാരയും നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായി യോജിപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഇതിനൊക്കെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കാരണം കുക്കീസ് ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ മൈദമാവും ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. അത് ഞാൻ പറയാം. എന്നിട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ട് നമുക്ക് അതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. നിങ്ങൾക്ക് വിസ്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാം. ഞാനിപ്പോൾ ബീറ്റർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാം. ഞാനിപ്പോൾ വിസ്ക് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരു ടീസ്പൂണ് വാനില എസൻസും ഞാൻ ഒഴിച്ചു, കാരണം ആ മുട്ടയുടെ സ്മെല്ലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വാനില എസൻസ് ഒഴിച്ചത്. മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് അത് നന്നായി മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ഞാൻ മൈദമാവും ബേക്കിംഗ് പൗഡറും കൂടി ഒരു അരിപ്പയിൽ അരിച്ചിട്ട് ഇതിലോട്ട് ഇടുകയാണ്. കാരണം ബേക്കിംഗ് പൗഡർ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് രണ്ടും കൂടി ഒന്ന് അരിച്ചത് കേട്ടോ. എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെ പരിവാവുന്നത് വരെ കുഴച്ചെടുക്കുക. എനിക്ക് പൊടി കുറവാണെങ്കിൽ പൊടി കൂട്ടാം, അല്ല പൊടി കൂടുതലാണെങ്കിൽ നമ്മൾ ഈ ഒരു പാകം എത്തുമ്പോൾ പൊടി അവിടെ വെക്കുക, അത് നമുക്ക് എടുത്ത് വെക്കാം. അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കുക. എന്നിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഞാനിത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആണ് കാണിക്കുന്നത്. ആദ്യം ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അത് ഇതാണ് നല്ല ടേസ്റ്റ് കേട്ടോ. എനിക്കിഷ്ടമായത് ഇതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. കൊക്കോ പൗഡറും എല്ലാം കൂടി ചേർത്തിട്ടുണ്ടാക്കിയതാണ് എനിക്കിഷ്ടമായത്. അപ്പോൾ കൊക്കോ പൗഡർ ഇതുകൊണ്ട് നന്നായി മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് കാഡ്ബറീസ് ടേസ്റ്റിന് വേണ്ടി ഇടുന്നതാണ് കേട്ടോ. ഒരു നിർബന്ധവും ഇല്ല, തികച്ചും ഓപ്ഷനലാണ്. ഞാൻ ടേസ്റ്റിന് വേണ്ടി മാത്രം ഇട്ടതാണ് കേട്ടോ. ഈ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഞാൻ രണ്ടും ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ബാക്കി ഉള്ള പ്ലെയിനിലേക്ക് നമ്മൾ കുറച്ച് ചോക്കോ ചിപ്സ് എടുക്കുക. ചോക്കോ ചിപ്സ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ചെറിയ ചെറിയ ബൗളുകളാക്കിയിട്ട് ബോളുകളാക്കിയിട്ട് നമുക്ക് ഒരു ഫോയിൽ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ എന്തിലാണോ നമ്മൾ വെക്കുന്നത് വെച്ചാൽ അതിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടോ അങ്ങനെ വെച്ചിട്ടോ എങ്ങനെ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഓവനിൽ വെക്കാം. ഞാനിപ്പോൾ ഓവനിലാണ് വെക്കുന്നത്. ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് അത്ര ക്രിസ്പി ആയിട്ട് കിട്ടിയില്ല. ഞാൻ വെച്ച ടൈമിൽ കുറവായിട്ടാണോ എന്ന് എനിക്കറിയില്ല, അത്ര ക്രിസ്പിയായി കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓവനിൽ തന്നെയാണ് വെച്ചത്. ഞാൻ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്കോ ചിപ്സും കൂടി വെക്കുന്നുണ്ട്, കാരണം ചോക്കോ ചിപ്സ് എത്ര ഇട്ടാലും നല്ല ടേസ്റ്റാണല്ലോ, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടവും ചെയ്യും. അപ്പോൾ എത്ര ഇട്ടാലും നല്ല രസമാണല്ലോ കഴിക്കാൻ. അപ്പോൾ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ജസ്റ്റ് ഈ പ്ലെയിൻ മാവുകൊണ്ട് തന്നെ നമുക്ക് കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം, അതും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ തന്നെ ഞാനൊരു 15 മിനിറ്റ് ഓവനിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായി ആയി വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഓവനിൽ നിന്ന് എടുക്കുന്ന സമയത്ത് അടുപ്പത്തുനിന്നോ ഓവനിന്നോ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് സോഫ്റ്റ് ആവും. അത് വെച്ചിട്ട് ആരും പേടിക്കേണ്ട, സോഫ്റ്റ് ആണല്ലോ ചേച്ചിക്ക്, കാരണം കുക്കീസ് കുറച്ച് നേരം ഇരുന്നാൽ ാണ് ക്രിസ്പി ആവുള്ളൂ. ഒന്ന് തണുത്തതിന് ശേഷം നിങ്ങൾ നോക്കിയാൽ നന്നായി ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ വാശി പിടിക്കുകയാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല എളുപ്പമാണല്ലോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. കാരണം ഈ സാധനങ്ങളൊന്നും വേണമെന്നില്ല, നിങ്ങൾക്കുള്ള ഈ മൈദമാവ് മുട്ട ഇതൊക്കെ വെച്ചിട്ടുണ്ടാക്കാം. അപ്പോൾ നോക്കി നോക്കുക എല്ലാവരും. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാൻ വീണ്ടും ഇതുപോലത്തെ നല്ല റെസിപ്പികളുകൊണ്ട് വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അപ്പം തൊട്ടപ്പുറത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.